കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു. അനിശ്ചിതകാല പട്ടിണി സമരവും കളക്ട്രേറ്റ് മാർച്ചും അടക്കം സമരത്തിന്റെ ഭാഗമായി നടന്നു. കഴിഞ്ഞ 69 ദിവസങ്ങളായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു വരുന്ന അനിശ്ചിതകാല പട്ടിണി സമരം കാട്ടിലെന്ന് നടിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കളക്ട്രേറ്റിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. തുടർന്ന് കളക്ടർക്ക് നിവേദനവും നൽകി. സാമൂഹ്യ പ്രവർത്തക ദയാഭായിയുടെ വികാര നിർഭരമായ ഏകാംഗ നാടവും അരങ്ങേറി. വിദഗ്ധ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടുപോയ 5 കുട്ടികളുടെ അമ്മമാർ ചേർന്ന് പന്തം കൊളുത്തി സമരജ്വാല ഉയർത്തിയാണ് ബഹുജന മാർച്ച് നടത്തിയത്. കാസർകോട്ടെ ജനങ്ങളെ സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. അനിശ്ചിതകാല നിരാഹാര സമരം സമരപ്പന്തലിനകത്ത് കാസർഗോഡ് ജനത പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥ സർക്കാർ കാണേണ്ടി വരും. അതുകഴിഞ്ഞ് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. സർക്കാർ തിരിഞ്ഞു നോക്കി കാസർഗോഡിന്റെ പേര് എയിംസിന്റെ പ്രപ്പോസലിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. എൻഡോസൾഫാൻ രോഗികളടക്കം 100 കണക്കിന് പേരാണ് മികച്ച ചികിത്സാ സൗകര്യമില്ലാതെ ജില്ലയിൽ വിഷമിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ ജില്ലയിൽ എയിംസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങളായി ജനകീയ സമിതി സമരത്തിലാണ്. ജനം കാസർഗോഡ്.